പ്രഭാത പ്രാർത്ഥന. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന. കന്യകാ മറിയമേ, അപേക്ഷമായി വരുന്ന മക്കളെ ഉപേക്ഷിക്കാത്ത മാതാവേ, സ്നേഹം നിറഞ്ഞ അമ്മേ, സ്നേഹവും കാരുണ്യവും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാകുന്ന കൈകളുമുള്ള മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ കുരുക്കുകളെ അമ്മയുടെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ. ഞങ്ങൾ എത്ര നിസ്സഹായരാണെന്ന് അമ്മ അറിയുന്നു. ഞങ്ങളുടെ വേദന അമ്മ ഗ്രഹിക്കുന്നു. ഈ കുരുക്കുകൾ ഞങ്ങളെ വരിഞ്ഞിരിക്കുന്നത് അമ്മ കാണുന്നു. തൻ്റെ മക്കളുടെ ജീവിതത്തിലെ കുരുക്കുകൾ അഴിക്കാൻ ദൈവം നിയോഗിച്ചിട്ടുള്ള മാതാവായ മറിയമേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നാട ഞങ്ങൾ അമ്മയെ ഭരമേൽപ്പിക്കുന്നു. അമ്മയാകുന്നു ഞങ്ങളുടെ ശരണം. തിന്മപ്പെട്ട ശക്തികൾക്ക് അത് അമ്മയിൽ നിന്ന് തട്ടിയെടുക്കാൻ ആവില്ലെന്ന് ഞങ്ങൾ ധൈര്യപ്പെടുന്നു. അമ്മയുടെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ. കരുത്തുറ്റ മാതാവേ, അമ്മയുടെ കൃപയാലും അമ്മയുടെ മകനും ഞങ്ങളുടെ വിമോചകനുമായ ഈശോയുടെ പക്കൽ നിന്നുള്ള മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് അമ്മേ കയ്യിലെടുക്കണമേ. ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ. പരിശുദ്ധ അമ്മയാകുന്നു ഞങ്ങളുടെ ശരണം. ഞങ്ങൾക്ക് തരുന്ന ഏകാശ്വാസവും ഞങ്ങളുടെ ബലഹീനതയുടെ ശക്തീകരണവും ഞങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ നിർമ്മാർജ്ജനവും ക്രിസ്തുവിനോടൊപ്പം ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനവുമായ മാതാവേ, ഈ അപേക്ഷകൾ കേൾക്കണമേ, വഴി നടത്തണമേ, സംരക്ഷിക്കണമേ. ആമേൻ.